മടങ്ങി വരാം. ഇപ്പോൾ ശ്രീ അരുൺ, ഇതിൽ ഒരു പ്രധാന കാരണം, ഒരു പ്രധാന ഘടകം വളരെ സങ്കീർണമായ ഉപകരണങ്ങൾ, പ്രത്യേകിച്ച് 7 പേലോഡുകൾ. അതിലൊന്നാണ് നമ്മുടെ ഷേപ്പ്, മറ്റൊന്ന് രംഭ, അതുപോലെ ചേസ്റ്റ്. ഇത് ഇപ്പോൾ ഷേപ്പാണെങ്കിൽ അവിടെ നിന്ന് ഭൂമിയെ നോക്കി പഠിക്കുന്ന സ്പെക്ട്രോ പൊളാരിമെട്രി ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് എന്ന തരത്തിൽ എന്ന പേലോഡ് ഭൂമിയെ ചന്ദ്രനിൽ നിന്ന് നോക്കി പഠിക്കുന്നു. അതേസമയം ചന്ദ്രനിൽ പരിവേഷണങ്ങൾ നടത്തുന്ന പ്ലാനറ്റുകൾ പേലോഡുകൾ എത്ര സങ്കീർണമാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. ലോകോത്തരമായ സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചത് എന്ന് കഴിഞ്ഞിടയ്ക്ക് മുൻ ISRO ചെയർമാൻ നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം എത്ര സങ്കീർണമാണ് ഇതിലെ ഈ പേലോഡുകൾ എന്നാണ് അരുൺ ധരിക്കുന്നത്. നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ നേരത്തെ 1969 തൊട്ട് തന്നെ ചന്ദ്രനിലോട്ട് ഒരുപാട് പരിവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ മാൻ മിഷൻസ് അപ്പോളോ അടക്കമുള്ള 12 പേര് ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിരവധി പഠനങ്ങൾ അതിനോട് അകം നടക്കുകയും അവിടെ നിന്ന് തിരിച്ച് നമ്മൾ വസ്തുക്കൾ എത്തുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ചന്ദ്രൻ. എന്നിട്ട് പോലും ഇന്ത്യയുടെ നേരത്തെ പറഞ്ഞതുപോലെ ചന്ദ്രയാൻ 1 എന്ന് പറയുന്ന ആ പറയുന്ന പദ്ധതിയിൽ അമേരിക്ക ഉപയോഗിച്ചിരുന്ന M3 എന്ന് പറയുന്ന മൂൺ മിനറോളജിക്കൽ മാപ്പർ എന്ന് പറയുന്ന ഒരു ഉപകരണത്തിൽ നിന്നും കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നടത്തിയ പഠനങ്ങളിലാണ് ചന്ദ്രനിലെ ജലസാന്നിധ്യം എന്ന് പറയുന്ന കാര്യം സ്ഥിരീകരിക്കുന്ന തരത്തിലോട്ട് എത്തുന്നത്. അത് സത്യത്തിൽ ഭൂമിയിലുള്ളതുപോലുള്ള ജനസാന്നിധ്യം അല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ദ്രവരൂപത്തിലുള്ള ജലമൊന്നും എന്തായാലും ചന്ദ്രനിൽ കാണാൻ കഴിയില്ല. പക്ഷേ വളരെ അതായത് H2O എന്ന് പറയുന്ന ജലത്തിൻ്റെ തന്നെ കണങ്ങളെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ലെവലിൽ ചന്ദ്രൻ്റെ അടിത്തട്ടിൽ അല്ലെങ്കിൽ ആ റിഗോലിത്തെന്ന് പറയുന്നതിനെ അടിയിലെങ്കിലും വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിൽ കാണാൻ പറ്റും എന്നുള്ള ഒരു വിവരം കിട്ടുന്നത് ഇത്തരം പഠനങ്ങളിലൂടെയാണ്. ഒപ്പം തന്നെ ക്രേറ്ററുകൾ ചന്ദ്രൻ്റെ അതായത് സൂര്യപ്രകാശം എത്താത്ത നമ്മളെപ്പോലെ തന്നെ അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ചന്ദ്രനിലെ സൂര്യപ്രകാശം കിട്ടുന്ന സമയത്ത് ചൂട് വളരെ കൂടുതലും കിട്ടാത്ത സമയത്ത് വളരെ തണുപ്പുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സൂര്യപ്രകാശം ഒരു തരത്തിലും എത്താത്ത സ്ഥലങ്ങളിൽ ക്രേറ്ററുകളുടെ ഉള്ളിൽ ഖനീഭവിച്ചിട്ടുള്ള ഐസ് ഉണ്ടാകാമെന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പദ്ധതികൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യ നടത്തിയ ഒരു പദ്ധതിയിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പഠനങ്ങളിൽ നിന്നുമാണ് നാസ തന്നെ ഈ ഇത്തരം ഒരു കാര്യം സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ഓരോ പദ്ധതിയും എന്ന് പറയുന്നത് പുതിയ തരം വിവരങ്ങൾ നമുക്ക് നൽകാനുള്ളതാണ്. ഈ ശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ശാസ്ത്രത്തിനെയും ടെക്നോളജിയെയും രണ്ടായിട്ട് തന്നെ കാണണം. അത് നമ്മളെപ്പോഴും ചേർത്ത് പറയുന്നതാണെങ്കിലും സയൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു അതായത് പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരു ഭൗതിക പ്രതിഭാസത്തിനെ വിശദീകരിക്കാനുള്ള ശ്രമം ആണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അത് ശാസ്ത്രത്തിൻ്റെ അറിവുകൾ ശാസ്ത്രത്തിന് വേണ്ടി തന്നെ ഉള്ളതാണ്. അതിനെ പിന്നീട് അതിന് ആദ്യം കണ്ടെത്തുന്ന സമയത്തിന്, ഉദാഹരണത്തിന് ഇപ്പോൾ ന്യൂട്ടൺ ഗുരുത്വാകർഷണ നിയമം കണ്ടെത്തുന്ന സമയത്ത് അതിനെന്തെങ്കിലും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ള രീതിയിൽ നോക്കിയിട്ടല്ല ഇത്തരമൊരു കാര്യം കണ്ടെത്തുന്നത്. അത് കണ്ടെത്തിയതിന് ശേഷം പിന്നീടാണ് മനുഷ്യൻ ഇതിനെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിന് വേണ്ടി, ഈ ന്യൂട്ടൻ്റെ തന്നെ ഈ ഗുരുത്വാകർഷണത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ പിന്നീട് ഈ റോക്കറ്റ് സാങ്കേതിക വിദ്യ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ പ്രയോഗിക്കുന്നത്. അപ്പം ഈ സാങ്കേതിക വിദ്യയായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നത് പിന്നീടാണ്. അത്തരത്തിലുള്ള നിരവധി വിവരങ്ങൾ കണ്ടെത്താൻ ഈ ഇൻസ്ട്രുമെന്റുകൾ, അതായത് നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള ഇൻസ്ട്രുമെന്റുകൾ തന്നെ നമ്മളെ സഹായിക്കും.